السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، وصلى الله على نبينا محمد. പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്നതാണ് ഇന്നത്തെ വിഷയം. എന്താണ് പ്രാർത്ഥന എന്ന് ചോദിച്ചാൽ, പണ്ഡിതന്മാർ അതിന് നൽകുന്ന നിർവചനം അഖ്സ ഗായത്തിൽ ഖുശൂഇ വ തദല്ലുലി എന്ന്, അങ്ങേയറ്റത്തെ താഴ്മയും വിനയവും കാണിക്കുക എന്ന് പറഞ്ഞാൽ, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായിട്ടുള്ള എല്ലാ സഹായാഭ്യർത്ഥനകളും വിനയവും ചോദ്യവും തേട്ടവും പടച്ച തമ്പുരാനോട് മാത്രമായിരിക്കുക എന്നതാണ് പടച്ച തമ്പുരാനോടുള്ള പ്രാർത്ഥന. പ്രാർത്ഥന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അദ്ദുആഉ ഹുൽ ഇബാദ, അദ്ദുആഉ മുഹുൽ ഇബാദ എന്ന്. പ്രാർത്ഥന ആരാധനയുടെ മജ്ജയാണ്, പ്രാർത്ഥന അതുതന്നെയാണ് ആരാധന എന്ന്. പരിശുദ്ധ ഖുർആനിലെ ഒരായത്ത് തെളിവുദ്ധരിച്ചുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. വഖാല റബ്ബുകും ഉദ്ഉനി അസ്തജിബ് ലകും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി. പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, നിങ്ങളുടെ രക്ഷിതാവ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുക, നിങ്ങൾക്ക് ഞാൻ ഉത്തരം നൽകും. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. എന്നോടുള്ള ഇബാദത്തിൽ നിന്ന് വിമുഖത കാണിക്കുന്ന ആളുകൾ, അഹങ്കരിക്കുന്ന ആളുകൾ നരകത്തിൽ പ്രവേശിക്കും എന്നാണ്. എന്ന് പറഞ്ഞാൽ, ഇബാദത്ത് എന്നാണ് രണ്ടാമത് പരിചയപ്പെടുത്തിയത്. ഒന്നാമത് പരിചയപ്പെടുത്തിയത് ദുആ ആണ്. ആ ദുആഇനെയാണ് അള്ളാഹു തആല ഇബാദത്ത് എന്നിവിടെ വ്യാഖ്യാനിച്ചത്. അതുകൊണ്ട് തന്നെ പ്രാർത്ഥന ഇബാദത്താണ്, അല്ലെങ്കിൽ ഇബാദത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ആ ഇബാദത്ത് റബ്ബിന് മാത്രം സമർപ്പിക്കണം എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇബാദത്തിൽ പ്രധാനമായ പ്രാർത്ഥന റബ്ബിനോട് മാത്രമേ പാടുള്ളൂ എന്ന് പ്രത്യേകം പറയേണ്ടതില്ല. സല്ലല്ലാഹു പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, ഉദ്ഉനി അസ്തജിബ് ലകും, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുക, ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യാം. അള്ളാഹു പറഞ്ഞു, വൈദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്, എൻ്റെ അടിമകൾ എന്നെക്കുറിച്ച് നിങ്ങളോട് ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കുക, ഞാൻ സമീപസ്ഥനാണ്. ഉജീബു ദഅവത ദാഇ ഇദാ ദഅനി, എന്നോട് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥിക്കുന്നവൻ്റെ പ്രാർത്ഥനക്ക് ഞാൻ ഉത്തരം ചെയ്യുമെന്നാണ്. വിശുദ്ധ ഖുർആൻ നമ്മോട് ആവശ്യപ്പെടുന്നത് റബ്ബിനോട് മാത്രം ഏത് സന്ദർഭങ്ങളിലും പ്രാർത്ഥിക്കുവാനാണ്. ഉദാഹരണമായി അള്ളാഹു പറയുന്നു, വലാ തുസ്സിദു ഫിൽ അർദി ബഅദ ഇസ്ലാഹിഹ വദ്ഉഹു ഖൗഫും വതമഅ, നിങ്ങൾ ഭൂമിയിൽ കലാപമുണ്ടാക്കരുത്, പ്രത്യേകിച്ചും ആ ഭൂമിയിൽ ഇസ്ലാഹ് നടന്നതിൻ്റെ ശേഷം. നിങ്ങൾ റബ്ബിനോട് പ്രാർത്ഥിക്കുക അവൻ്റെ ശിക്ഷ ഭയന്നുകൊണ്ടും അവൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും. വദ്ഉഹു മുഖ്ലിസീന ലഹുദ്ദീൻ, അള്ളാഹുവിനോട് മാത്രം നിങ്ങൾ പ്രാർത്ഥിക്കുക, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹ, പടച്ച തമ്പുരാന് സുന്ദരമായ നാമങ്ങളുണ്ട്, ആ നാമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് റബ്ബിനോട് നിങ്ങൾ തേടുക. ഖുൽ ഇന്നമാ ദുഉ റബ്ബി വലാ ഉശ്രിക്കു ബിഹി അഹദ, നബിയെ തങ്ങൾ പറയുക, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമാണ് പ്രാർത്ഥിക്കുന്നത്, മറ്റാരെയും ഞാൻ പങ്കു ചേർക്കുകയില്ല എന്ന്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആനിലെ പ്രവാചകന്മാരുടെയും നബിമാരുടെയും അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും ഒക്കെ പ്രാർത്ഥന പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയത് അള്ളാഹുവോട് മാത്രമായിരുന്നു എന്നാണ്. ആദം നബി അലൈഹിസ്സലാം മുതൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള മുഴുവൻ പ്രവാചകന്മാരും പ്രാർത്ഥിച്ചത് പടച്ച തമ്പുരാനോട് മാത്രമാണ്. അവരുടെ പ്രാർത്ഥന പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുമ്പോൾ അതിൽ നമുക്ക് കാണാൻ കഴിയുന്നത് റബ്ബന, അല്ലെങ്കിൽ റബ്ബി, അതല്ലെങ്കിൽ അള്ളാഹുമ്മ എന്ന പ്രയോഗങ്ങൾ മാത്രമാണ്. ആദം നബി അലൈഹിസ്സലാം ആദ്യമായി ഒരബദ്ധം സംഭവിച്ചപ്പോൾ അവിടെ പറഞ്ഞ പ്രാർത്ഥന റബ്ബന ലലംന അംഫുസന വൈല്ലം തഗ്ഫുല്ലന എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനയാണ്. പടച്ച തമ്പുരാനോട് മാത്രമാണ് ആ പ്രാർത്ഥന. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബദറിൻ്റെ വേളയിൽ പ്രാർത്ഥിച്ചത് റബ്ബിനോട് മാത്രമാണ്. പരിശുദ്ധ ഖുർആൻ അക്കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. ഇത് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബലക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് സഹായം തേടുന്ന സന്ദർഭം, ഫസ്തജാബലക്കും, റബ്ബ് നിങ്ങൾക്ക് ഉത്തരം നൽകുകയും ചെയ്തിട്ടുണ്ട് എന്ന്. ആദം നബി അലൈഹിസ്സലാം മുതൽ തുടങ്ങിയിട്ടുള്ള മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള മുഴുവൻ പ്രവാചകന്മാരുടെയും പ്രാർത്ഥന അള്ളാഹു പഠിപ്പിച്ചത് പടച്ച തമ്പുരാനോട് മാത്രമാണെന്ന് സാരം.
അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചവർ പിഴച്ച കക്ഷികളായിട്ടാണ് പരിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ഉസൈറിനെ ആരാധിച്ച, അദ്ദേഹത്തോട് പ്രാർത്ഥിച്ച ജൂതന്മാരും ഈസാ നബി അലൈഹിസ്സലാമിനോട് പ്രാർത്ഥിച്ച നസറാക്കളും പിഴച്ചുപോയി എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അവരെക്കുറിച്ച് അവരോട് അഭയം തേടാനാണ് അഞ്ചു നേരത്തെ നമസ്കാരങ്ങളിൽ നമ്മോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലല്ലാലീൻ എന്ന് പറയുന്നവർ ജൂതന്മാരുമാണ് നസറാക്കളുമാണ്. എന്തുകൊണ്ടാണ് അവരുടെ തിന്മ അതിൽ നിന്ന് അഭയം തേടാൻ പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ മാർഗത്തിൽ ഞങ്ങളെ ചേർക്കരുത് എന്ന് പറയുന്നത്? അവരുടെ മാർഗം പടച്ച തമ്പുരാനെ വിട്ട് അമ്പിയാക്കളോടും ഔലിയാക്കളോടും സഹായം തേടുന്ന മാർഗമായിരുന്നു. പടച്ച തമ്പുരാനെ വിട്ട് ഈസാ നബിയോടും സൈർ പ്രവാചകനോടും സഹായം തേടുന്ന പ്രാർത്ഥിക്കുന്ന പ്രകൃതമായിരുന്നു അവരുടേത്. അതുകൊണ്ടാണ് ഈ വിഷയം നാളെ പരലോകത്ത് പ്രത്യേകം ചോദ്യം ചെയ്യപ്പെടുമെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. നാളെ പരലോകത്ത് ഈസാ നബി അലൈഹി ഇസ്ലാമിനെ വിളിച്ചുകൊണ്ട് ചോദിക്കും, അന്ത ഖുൽതലിന്നാസി തഖിദൂനി വ ഉമ്മിയ ഇലാഹൈനി മിൻ ദൂനില്ലാ, അല്ലയോ ഈസാ, നിങ്ങളെയും നിങ്ങളുടെ ഉമ്മയെയും അള്ളാഹു അല്ലാത്തവരായി സഹായം തേടാൻ അവരെ സ്വീകരിക്കാൻ അവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ശിർക്ക് ചെയ്യാൻ നിങ്ങളവരോട് കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ഈസാ നബി അലൈഹി ഇസ്ലാമിനോട് ചോദിക്കുകയും ഈസാ നബി അലൈഹി ഇസ്ലാം അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് പറയുകയും ചെയ്യുന്നൊരു സംഭവം സൂറത്തുൽ മാഇദയിലെ 116-ാമത്തെ വചനത്തിൽ വിശദീകരിക്കുന്നുണ്ട്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഴുവൻ, അല്ലെങ്കിൽ മുഴുവൻ പ്രവാചകന്മാരുടെയും ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അവരൊക്കെ ഏത് ഒരു പ്രതിസന്ധി ഘട്ടത്തിലും പടച്ച തമ്പുരാനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? പടച്ച തമ്പുരാൻ അവർക്ക് ഉത്തരം നൽകിയിട്ടുണ്ട്. നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലഘട്ടം നമുക്കറിയാം. ആ കാലഘട്ടത്തിൽ വളരെ പ്രയാസപ്പെട്ട നൂഹ് നബി അലൈഹി ഇസ്ലാം പ്രാർത്ഥിച്ചത് റബ്ബിനോടാണ്. വനൂഹൻ ഇദ്നാദാ മിൻ ഖബൽ ഫസ്തജബ്നാ ലഹു, നൂഹ് നബി അലൈഹി ഇസ്ലാം മുമ്പ് എന്നെ വിളിച്ച് പ്രാർത്ഥിച്ചു, ഞാൻ അദ്ദേഹത്തിന് ഉത്തരം ചെയ്തു എന്ന് അള്ളാഹു പറയുകയാണ്. സക്കരിയ അലൈഹി ഇസ്ലാം സന്താനലബ്ധി ഇല്ലാതെ വളരെയധികം വിഷമിച്ച് കഷ്ടപ്പെടുന്ന ഒരു സന്ദർഭത്തിൽ അവിടെ സക്കരിയ അലൈഹി ഇസ്ലാം പ്രാർത്ഥിച്ചത് റബ്ബിനോട് മാത്രമാണ്. വസക്കരിയ ഇദ്നാദാ റബ്ബഹു റബ്ബിലാ തദർനി ഫർദൻ വ അന്ത ഖൈറുൽ വാരിസീൻ, പടച്ച തമ്പുരാനെ എന്നെ ഒന്നിച്ച് ഒറ്റക്കാക്കി വിടല്ലേ, എനിക്കൊരു അനന്തരാവകാശിയായ മകനെ തരണേ എന്ന് ആവശ്യപ്പെട്ടപ്പോൾ അള്ളാഹു പറയുന്നു, ഫസ്തജബ്നാ ലഹു, ഞാൻ അദ്ദേഹത്തിന് ഉത്തരം നൽകി എന്ന്. അയ്യൂബ് നബി അലൈഹി ഇസ്ലാം രോഗബാധിതനായി കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് മറ്റുള്ളവരെല്ലാം അദ്ദേഹത്തെ ആട്ടിയകറ്റിയപ്പോഴും ഒഴിഞ്ഞു നിന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചത് അയ്യൂബ് ഇദ്നാദാ റബ്ബഹു അന്നീ മസ്സനിയ ദുർറു വഅന്ത അർഹമുർ റഹീമീൻ, അയ്യൂബ് അലൈഹി ഇസ്ലാം ഇദ്നാദാ റബ്ബഹു റബ്ബിനോട് തന്നെ പ്രാർത്ഥിച്ചു എന്നാണ് ഖുർആൻ പറയുന്നത്. ഫസ്തജബ്നാ ലഹു, അങ്ങനെ ആ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകി എന്നും പരിശുദ്ധ ഖുർആൻ പറയുകയാണ്. യൂനുസ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രം നമുക്കറിയാം. അദ്ദേഹം അള്ളാഹുവോടാണ് മത്സ്യത്തിൻ്റെ വായിലകപ്പെട്ടപ്പോൾ പ്രാർത്ഥിച്ചത്. ഫദന്നൂനി ദഹബ മുഗാലിബൻ ഫലന്ന അല്ലൻ നഖ്ദിറ അലൈഹ് വനാദാ ഫിള്ളുലുമാത്തി അല്ല ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ആ അന്ധകാരത്തിൽ കടന്നുകൊണ്ട് യൂനുസ് നബി അലൈഹി ഇസ്ലാം റബ്ബിനോട് മാത്രമാണ് പ്രാർത്ഥിച്ചത്, ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, ഞാൻ അക്രമികളിൽ പെട്ടുപോയി എന്നാണ്. അങ്ങനെ പ്രാർത്ഥിച്ചതുകൊണ്ട് ഫസ്തജബ്നാ ലഹു, ഞാൻ അദ്ദേഹത്തിന് ഉത്തരം നൽകി എന്നാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ബദറിൻ്റെ തലേ ദിവസം അള്ളാഹുമ്മ ഇൻ തുഹ്ലിക് ഹാദിഹിൽ ഉസാബ ഫലൻ തുഅബദ ഫിൽ അർളി അബദ, അള്ളാഹുവേ ഈ ഒരു ചെറു സംഘത്തെ നീ നശിപ്പിച്ചാൽ ഇനി നിന്നെ ഇവിടെ ആരാധിക്കാൻ ആരുമുണ്ടാകില്ല എന്ന് പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിച്ചത് നമുക്കറിയാം. പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, തസ്തഗീസൂന റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് പ്രാർത്ഥിക്കുന്ന സന്ദർഭം ഓർക്കുക, സഹായം തേടുന്ന സന്ദർഭം ഓർക്കുക. ഫസ്തജാബലക്കും, നിങ്ങൾക്ക് അള്ളാഹു ഉത്തരം ചെയ്തു എന്നാണ്. ഞാൻ പറഞ്ഞു വന്നത് ഓരോ പ്രവാചകന്മാരും അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പ്രതിസന്ധി ഘട്ടം വന്നപ്പോൾ അവർ പ്രാർത്ഥിച്ചത് റബ്ബിനോടായിരുന്നു, ആ റബ്ബ് അവർക്ക് ഉത്തരം നൽകിയിട്ടുണ്ട് എന്നാണ്. തന്നെയുമല്ല മുശ്രിക്കിൻ്റെ ചരിത്രവും പറയുന്നുണ്ട്. മുശ്രിക്കുകളും ഏറ്റവും വലിയ പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവോട് മാത്രമായിരുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. വൈദാ റക്കിബു ഫിൽ ഫുൽക്കി ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, കപ്പലിലൂടെ യാത്ര ചെയ്യുമ്പോൾ കപ്പലിന് എന്തെങ്കിലും അപകടം സംഭവിക്കുമ്പോൾ ഇനി ആരും രക്ഷപ്പെടുത്താനില്ല എന്ന സന്ദർഭം വരുമ്പോൾ റബ്ബിനോട് മാത്രം ആത്മാർത്ഥമായി അവർ പ്രാർത്ഥിച്ചിരുന്നു എന്ന് മുശ്രിക്കുകളുടെ ചരിത്രം പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതെ, ലോകത്തിൻ്റെ നൈസർഗികമായ അറിവിൽപ്പെട്ടതാണ് അള്ളാഹു മാത്രമാണ് പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മെ രക്ഷിക്കുക എന്നത്.
ഖുർആൻ പറയുന്നുണ്ട് ഖുൽ മയ്യുനജീകും മിൻ ളുമാത്തിൽ ബർരി വൽ ബഹർ, ആരാണ് കടലിലെയും കരയിലെയും അന്ധകാരത്തിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടുത്തുക? തദ്ഊനഹു തള്ളറുഅം വഖുഫിയ, നിങ്ങൾ പതുക്കെയും വിനയത്തോടും കൂടി അവനോട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലൈൻ അഞ്ചാനാ മിൻ ഹാദിഹി ലനകൂനന്ന മിനശ്ശാക്കിരീൻ, ഈ അപകടത്തിൽ നിന്ന് പ്രതിസന്ധിയിൽ നിന്ന് ഞങ്ങൾ രക്ഷപ്പെടുത്തിയാൽ ഞങ്ങൾ നന്ദിയുള്ളവരാകുമെന്ന് പ്രാർത്ഥിക്കുന്നു. ഖുലില്ലാഹു യുനജീകും മിൻഹാ വമിൻ കുല്ലി കർബ്, അതെ പറയുക, അള്ളാഹുവാണ് നിങ്ങളെ രക്ഷപ്പെടുത്തുന്നത്. അതിൽ നിന്ന് മാത്രമല്ല, ഏത് തരത്തിലുള്ള അപകടങ്ങളിൽ നിന്നും നിങ്ങളെ രക്ഷപ്പെടുത്തുന്ന അള്ളാഹുവാണ്. സുമ്മ അന്തും തുഷ്രികൂൻ, പിന്നെ നിങ്ങൾ അള്ളാഹുവിൽ പങ്കു ചേർക്കുകയാണ് ചെയ്യുന്നത് എന്ന്. അതുപോലെ തന്നെ അള്ളാഹു പറയുന്നു, ഖുൽ അറഅയ്തുക്കും മിനതാക്കും അദാബുല്ലാഹി ഔ അതതുക്കുമുസ് സാഅ, നിങ്ങൾക്ക് അള്ളാഹിൻ്റെ ഒരു ശിക്ഷ വന്നാൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു അന്ത്യദിനം വന്നാൽ, അഗൈറല്ലാഹി തദ്ഊൻ ഇൻ കുന്തും സ്വാദിഖീൻ, നിങ്ങൾ അള്ളാഹുവോടല്ലാതെ പ്രാർത്ഥിക്കുമോ എന്ന്. അല്ലാ ബൽ ഇയാഹു തദ്ഊന ഫയക്ഷിഫു മാ തദ്ഊന ഇലൈഹി ഇൻഷാ വതൻസൗന മാ തുശ്രികൂൻ, ആ സമയത്ത് നിങ്ങൾ അള്ളാഹുവോട് മാത്രമാണ് പ്രാർത്ഥിക്കുന്നത്, നിങ്ങൾ ഇതുവരെ പങ്കു ചേർത്തിരുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ മറന്നുപോകുന്നു. ഒരു പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ നിങ്ങൾ അള്ളാഹുവോട് മാത്രം പ്രാർത്ഥിക്കുന്നു എന്നാണ്. അതുകൊണ്ട് ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും മുശ്രിക്കുകൾ പോലും പ്രാർത്ഥിച്ചിരുന്നത് പടച്ചതമ്പുരാനായ അല്ലെങ്കിൽ ഏകനായ പടച്ചതമ്പുരാനോട് മാത്രമാണ്. അതായിരിക്കണം ഒരു മനുഷ്യനിലുള്ള നൈസർഗിക ബോധവും, അതായിരിക്കണം എന്നാണ്. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പറയുന്നത്, റബ്ബിനോടല്ലാത്ത പ്രാർത്ഥന കൊടിയ ഷിർക്കാണ് എന്നാണ്. ആ ഷിർക്കിനെ കുറിച്ച് അള്ളാഹു പരിചയപ്പെടുത്തുന്നത്, ഇന്ന ഷിർക്ക ലളുൽമുൻ അളീം, ഏറ്റവും വലിയ ക്രമക്കേടാണ് എന്നാണ്. ജീവിതത്തിനൊരു ക്രമമുണ്ട്, ലോകത്തിനൊരു ക്രമമുണ്ട്, എല്ലാറ്റിനും ഒരു ക്രമമുണ്ട്. തൊപ്പി തലയിലിടേണ്ടതാണ്, അത് കാലിലിടുമ്പോൾ അക്രമമാകുന്നു. ചെരുപ്പ് കാലിലിടേണ്ടതാണ്, അത് തലയിലിടുമ്പോൾ അക്രമമാകുന്നു. ഈ രൂപത്തിൽ ചിന്തിച്ചാൽ സൃഷ്ടികൾ സൃഷ്ടാവിനോടാണ് പ്രാർത്ഥനകൾ അർപ്പിക്കേണ്ടത്. അത് സൃഷ്ടിയിലേക്ക് പോയാൽ അത് അക്രമമാണ്. അതുകൊണ്ട് അള്ളാഹു പറഞ്ഞു, ഇന്ന ഷിർക്ക ലളുൽമുൻ അലീം, ഷിർക്ക് ഏറ്റവും വലിയ പാപമാണ് എന്ന്. ഒരിക്കലും പൊറുക്കപ്പെടാത്ത ഒരു പാപമാണ് ഷിർക്ക് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. തന്നെയുമല്ല, ആദർശത്തിലുള്ള വ്യഭിചാരമാണ് ഷിർക്ക് എന്ന് അള്ളാഹു പരിചയപ്പെടുത്തുന്നത് കാണാൻ സാധിക്കും. ഖുർആനിൽ വ്യഭിചാരികൾക്ക് സൂട്ടാകുന്നത് വ്യഭിചരിക്കുന്ന പുരുഷനാണ് എന്നും, വ്യഭിചരിക്കുന്ന പുരുഷൻ്റെ കൂട്ടാകുന്നത് വ്യഭിചരിക്കുന്ന സ്ത്രീയാണ് എന്നും പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം അല്ലെങ്കിൽ ഒരു മുശ്രിക്ക് എന്ന് പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. കാരണം ഒരു മുശ്രിക്കായ മനുഷ്യൻ തൻ്റെ അള്ളാഹുവിന് മാത്രം സമർപ്പിക്കേണ്ട ആരാധനയിൽ, അള്ളാഹുവിന് മാത്രം സമർപ്പിക്കേണ്ട ഇബാദത്തിൽ അള്ളാഹുവോട് പങ്കു ചേർക്കുമ്പോൾ, ഒരു സ്ത്രീ തൻ്റെ ഭർത്താവിന് മാത്രം സമർപ്പിക്കേണ്ട ചാരിത്രത്തിൽ അള്ളാഹു മറ്റുള്ളവരോട് പങ്കു ചേർക്കുകയാണ് ചെയ്യുന്നത് എന്ന്. അതുകൊണ്ട് ആദർശ വിചാരമാണ് ഷിർക്കെന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മെ പരിചയപ്പെടുത്തുന്നത്. റബ്ബിനോട് പ്രാർത്ഥിക്കാത്തവൻ ഏറ്റവും വലിയ ദുഷ്ടനായിട്ട് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഫമൻ അളമു മിമ്മ ഇഫ്തറ അലല്ലാഹി കദീബൻ ഔ കദബ ബി ആയാതിഹി, അള്ളാഹുവിനോട് അള്ളാഹുവിൻ്റെ മേൽ കളവ് വെച്ച് കിട്ടുകയും അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തം കൊണ്ട് കളവാക്കുകയും ചെയ്യുന്നവനേക്കാൾ ദുഷ്ടനാരുണ്ട് എന്ന്. ഹത്താ ഇദാ ജാഅതുഹും റസൂലുനാ തവഫ്ഫനഹും ഖാലു ഐനമാ കുന്തും തദ്ഊന മിൻ ദൂനില്ലാ, അങ്ങനെ അവർക്ക് മരണമാസന്നമാകുമ്പോൾ അവരോട് ചോദിക്കും, നിങ്ങൾ അള്ളാഹുവോടല്ലാതെ പ്രാർത്ഥിച്ചിരുന്ന ആളുകൾ എവിടെയാണ്? അപ്പോൾ അവർ പറയും, ഖാലു ദല്ലു അന്നാ വശഹിദു അലാ അൻഫുസിഹിം അന്നഹും കാനൂ കാഫിരീൻ, അവർ സ്വയം കുഫ്രിൽ അകപ്പെട്ടിരുന്നു എന്ന് മരണസമയത്ത് അവർ തന്നെ സമ്മതിക്കുമെന്നാണ്. അപ്പോൾ ഏറ്റവും വലിയ ദുഷ്ടന്മാരാണ് അള്ളാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നവർ. ആ പ്രാർത്ഥിക്കുന്നവർ മരണസമയത്ത് പോലും അത് നിഷേധിക്കുമെന്ന് ഖുർആൻ പറയുകയാണ്. മറ്റൊരായത്തിൽ അള്ളാഹു പറയുന്നു, ഒമൻ അദല്ലു മിമ്മൻ യദ്ഊ മിൻ ദൂനില്ലാ മല്ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ ഉത്തരം ചെയ്യാത്ത ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരേക്കാൾ ദുഷ്ടരായ ആളുകൾ, വഴിപിഴച്ച ആളുകൾ ആരുണ്ട്? വഹും അൻ ദുആഹിം ഗാഫിലൂൻ, ആ പ്രാർത്ഥിക്കപ്പെടുന്നവർ ഒരിക്കലും ഇവരുടെ പ്രാർത്ഥന കേൾക്കുന്നില്ല, അശ്രദ്ധരാണ്. തന്നെയുമല്ല, വൈദാ ഹുശ്റ അന്നാസു കാനു ലഹും അഅദാഅൻ, നാളെ പരലോകത്ത് ഹാജരാക്കപ്പെടുമ്പോൾ അവരിവരുടെ ശത്രുക്കളായി മാറും. കാനു ഇബാദത്തിഹിം കാഫിരീൻ, ഇവരുടെ ഈ പ്രാർത്ഥന ആകുന്ന ഇബാദത്തിനെ പരലോകത്ത് നാളെ അവർ നിഷേധിക്കുമെന്നാണ്. അതുകൊണ്ട് പടച്ചതമ്പുരാനോട് മാത്രം പ്രാർത്ഥിക്കാൻ നമ്മൾ തയ്യാറാവണം. ഇന്ന് നമുക്കറിയാം, അള്ളാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന പ്രവണത കൂടിക്കൂടി വരികയാണ്. പുരോഹിതന്മാർ അതിന് ചൂട്ടുപിടിക്കുകയാണ്. മാലകളിലൂടെയും മൗലിദുകളുടെയും അതുപോലെ തന്നെ ചില പ്രതിസന്ധി ഘട്ടത്തിലൊക്കെ അള്ളാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന പ്രവണത നമ്മുടെ നാട്ടിൽ കണ്ടു വരികയാണ്. പള്ളികളിൽ നിന്ന് പാരായണം ചെയ്യുന്ന മങ്കൂസ് മൗലിദിലും ഖുതുബിയത്തിലുമൊക്കെ
പടച്ചതമ്പുരാനോടല്ലാത്ത സഹായ അഭ്യർത്ഥകൾ കാണാൻ സാധിക്കും. മംഗൂസ് മൗലവിൽ കാണാം, ഇർതകബത്തു അലൽ ഖതാ ഗൈറ ഹസ്രിം വഅദത് ലക അഷ്കൂ ഫീഹി യാ സയ്യിദി ഖൈറുൻ നബി. ഞാൻ അറ്റമില്ലാതെ തെറ്റ് ചെയ്തവനാണ്, അതുകൊണ്ട് നിന്നോട് പരാതി പറയുന്നു, എൻ്റെ പാപം പൊറുക്കണേ പ്രവാചകരെ എന്ന വചനം മംഗൂസ് മൗലവിൽ നമുക്ക് കാണാൻ സാധിക്കും. യാ സയ്യിദ സാദാ തിജിത്തുക ഖാസിദ അർജു ഹൈമാക ഫലാ തുഹയ്യിബ് മഖ്സദി. എൻ്റെ ഉദ്ദേശം ഒരിക്കലും നിരാശപ്പെടുത്തല്ലേ, ഞാൻ നിൻ്റെ ആഗ്രഹം നിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് വന്നിരിക്കുന്നു പ്രവാചകരെ എന്ന പ്രവാചകനോടുള്ള പ്രാർത്ഥന മംഗൂസ് മൗലവിൽ കാണുമ്പോൾ തുടങ്ങിയ വചനങ്ങൾ മുഹീദ്ദീൻ ഷെയ്ഖ് പറഞ്ഞതായി ഖുതുബിയത്തിലും കാണാൻ സാധിക്കും. ആയിരം വട്ടം എൻ്റെ പേര് വിളിച്ചാൽ ഉറക്കമൊഴിച്ചുകൊണ്ട് നല്ല മനക്കരുത്തോടുകൂടി എന്നെ വിളിച്ചാൽ അജബ്തുഹു മുസ്രിആ, ഞാൻ അവൻ എത്രയും പെട്ടെന്ന് ഉത്തരം ചെയ്യുമെന്ന് പറയുന്ന മുഹീദ്ദീൻ ഷെയ്ഖിൻ്റെ വരികളെന്ന് പറഞ്ഞുകൊണ്ട് ഖുതുബിയത്തിലൂടെ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ കോളറകളും വബാഹുകളും പ്രളയങ്ങളും വരൾച്ചകളും വെള്ളപ്പൊക്കവും ഒക്കെ ഉണ്ടാകുമ്പോൾ പഴയകാലം മുതൽക്ക് തന്നെ നമ്മുടെ നാട്ടിലുള്ള സമ്പ്രദായമാണ് അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി നേർച്ച വഴിപാടുകൾ സമർപ്പിക്കുക, അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ ഷിയാക്കളുടെ സമ്പ്രദായമായിരുന്നു. ഷിയാക്കൾ പ്രത്യേകിച്ചും ഒരു കാളക്കുട്ടിയെയോ മൂരിക്കുട്ടിയെയോ കൊണ്ടുവന്ന് അതിൻ്റെ കൊമ്പിൽ ഒരു കോപ്പ വെച്ച് അങ്ങാടിയിലൂടെ മുഴുവൻ നടക്കുന്ന ഒരു സമ്പ്രദായമുണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ലീ ഹംസത്തുൻ തുഫീ ബിഹാ ഹറൽ വബാ ഇൽ ഹാത്തിമ അൽ മുസ്തഫ വൽ മുർത്തല വബ്നഹുമ വൽ ഫാത്തിമ. അത് ഷിയാക്കളുടെയാണ്. മുഹമ്മദ് നബിയും അതുപോലെ തന്നെ അലി റളിയല്ലാഹു അൻഹു, ഹസ്സൻ ഹുസൈൻ, ഫാത്തിമ തുടങ്ങിയ ആളുകളുടെയൊക്കെ പേര് വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയും അവരോട് നാട്ടിൽ വരുന്ന കോളറകളെ ഇല്ലാതാക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്യുന്ന സമ്പ്രദായങ്ങൾ ഷിയാക്കളുടെ ആദർശത്തിലും വിശ്വാസത്തിലും നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ അതുപോലെ തന്നെയുള്ള ചില പ്രവർത്തനങ്ങളും പ്രവണതകളും നമ്മുടെ നാട്ടിലും ഈ സന്ദർഭങ്ങളിൽ കാണാൻ സാധിക്കുമെന്നതാണ് ദുഃഖകരമായ ഒരവസ്ഥ. അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അള്ളാഹു അല്ലാത്തവർക്ക് ഒരിക്കലും നമ്മൾ അവരോട് പ്രാർത്ഥിച്ചാൽ അവർക്ക് നമുക്ക് ഉത്തരം നൽകാൻ സാധ്യമല്ല എന്നത് നാം മനസ്സിലാക്കണം. കാരണം അല്ലാഹു തആല പറഞ്ഞത് ഉജീബു ദഅവത ദാഇ ഇദാ ദഅനി എന്നാണ്. പ്രാർത്ഥിക്കുന്നവൻ്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകും. എന്താണ് അതിൻ്റെ നിബന്ധന? ഇദാ ദഅനി, അവൻ എന്നോട് പ്രാർത്ഥിച്ചാൽ. അപ്പോൾ അല്ലാഹു തആല ഉത്തരം ചെയ്യാനുള്ളൊരു നിബന്ധന അല്ലാഹുവോട് പ്രാർത്ഥിക്കുക എന്നതാണ്. വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും, നിങ്ങൾ റബ്ബ് പറഞ്ഞു ഉദ്ഊനി, എന്നോട് നിങ്ങൾ പ്രാർത്ഥിക്കുക, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യാം. അതുകൊണ്ട് പടച്ചതമ്പുരാനോട് പ്രാർത്ഥിച്ചാൽ മാത്രമേ പടച്ചതമ്പുരാൻ ഉത്തരം ചെയ്യുകയുള്ളൂ എന്ന്. ഇവിടെ ഒരു വിശ്വാസി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥനയ്ക്ക് നേർക്കുനേരെ ഉത്തരം ചെയ്യുകയല്ല പടച്ചതമ്പുരാൻ്റെ ഒരു സുന്നത്ത് എന്ന് പറയുന്നത്. മറിച്ച് പ്രാർത്ഥിച്ചാൽ മൂന്ന് കാര്യമാണ് ഉത്തരം കിട്ടുക എന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. റബ്ബിനോട് നമ്മളൊരു കാര്യം ആവശ്യപ്പെട്ടാൽ ഒരു പക്ഷേ പടച്ചതമ്പുരാൻ ആവശ്യപ്പെട്ട് തന്നെ നമുക്ക് തന്നേക്കാം, അല്ലെങ്കിൽ പടച്ചവനിഷ്ടമുള്ള നമുക്കേറ്റവും ഉത്തമമാണ് എന്ന് പടച്ചതമ്പുരാന് തോന്നുന്ന ഒരു കാര്യമായിരിക്കും പടച്ചതമ്പുരാൻ നമുക്ക് തന്നിട്ടുണ്ടാവുക. അതുമല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥന ഒരു ശുദ്ധമായ ഇബാദത്താക്കി പടച്ചതമ്പുരാൻ അത് നിശ്ചയിക്കുകയും നാളെ പരലോകത്ത് ആ പ്രാർത്ഥനയ്ക്ക് പ്രതിഫലം ചെയ്യുകയും ചെയ്യുമെന്നാണ്. ഔലിയാക്കളെയും അമ്പിയാക്കളെയും മഹാന്മാരെയും പരിചയപ്പെടുത്തുന്നത് പോലെ ചോദിച്ചതിന് ചോദിച്ചതിൻ്റെ ഉത്തരം നേർക്കുനേരെ കൊടുക്കുന്ന സ്വഭാവമല്ല പടച്ചതമ്പുരാൻ ഉത്തരം നൽകുന്നത് സ്വീകരിച്ചിട്ടുള്ളത് എന്നും ഒരു വിശ്വാസി മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും റബ്ബിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുവാൻ നമ്മൾ തയ്യാറാവണം. അല്ലാത്തവയെല്ലാം നിരർത്ഥകമാണ്. അള്ളാഹു പറയുന്നു വല്ലദീന തദ്ഊന മിൻ ദൂനിഹി ലാ യസ്തതിഊന നസ്റകും വലാ അൻഫുസഹും യൻസുറൂൻ. വല്ലദീന തദ്ഊന മിൻ ദൂനിഹി, അള്ളാഹു അല്ലാതെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകൾ ലാ യസ്തതിഊന നസ്റകും, അവർക്ക് നിങ്ങളെ സഹായിക്കാൻ സാധ്യമല്ല. വലാ അൻഫുസഹും യൻസുറൂൻ, അവർ അവരെ തന്നെ സഹായിക്കാത്തവരാണ് എന്ന്. അതുകൊണ്ട് തൗഹീദ് ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത്. ആ തൗഹീദ് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ മരണപ്പെട്ടു പോകുവാനും നമ്മൾ ശ്രമിക്കണം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ നബിയന മുഹമ്മദിൻ വ ആലിഹി വസഹബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.